ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ആഷ്. ഇന്ന് ഞാൻ ഈ വെയിലത്ത് പൊരും വെയിലത്ത് ഒരു കൂട്ടം സുന്ദരികൾക്ക് നടുവിലാണ് നിൽക്കുന്നത്. മഹീന്ദ്ര 2026 വണ്ടി, പറയാനൊന്നുമില്ലല്ലോ, അടിപൊളി സാധനമാണ്. ഞാനൊന്ന് ഒരു കുറച്ച് നേരം ഓടിച്ചു, അടിപൊളി സാധനമാണ്. പിന്നെ പഴയ 2010 മഹീന്ദ്ര താർ ആദ്യമായി ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത്. വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ആ ഒരു ഒരു ഫീലാണ് ഈ വണ്ടി. ഈ ഫീൽ വണ്ടി എന്ന് പറഞ്ഞാൽ പലരുടെയും ഒരു ഇമോഷനാണ് ഈ വണ്ടി. ഈ വണ്ടി ഈ എല്ലാവരും പറഞ്ഞ പോലെ ഒരു റെവല്യൂഷൻ തന്നെയായിരിക്കും. എനിക്ക് ഓടിച്ചതിൽ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വണ്ടിയുടെ ഒരു എന്താ പറയുക, ഈ വണ്ടിയുടെ പഴയ താറിൽ നിന്നൊരു മേജർ ഡിസൈൻ ഈ വണ്ടിയിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുമുണ്ട്. അതേപോലെ ഈ ഹെഡ് ലാമ്പിൽ മാത്രമാണ് വലിയ ചേഞ്ച് ഇല്ല, അതായത് LED ആക്കിയിട്ടുണ്ട്. അതേപോലെ ഡേ ടൈം റണ്ണിങ് ലാമ്പ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വണ്ടി ഒരു വേറെ ലെവലാണ്. താറിൻ്റെ ഡിസൈൻ, എക്സ്റ്റീരിയർ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്താ പറയുക, ഭയങ്കര ഒരു രസമാണ് വണ്ടിയാണ്. ഇവിടെ ഒരു മഹീന്ദ്ര എന്നൊരു ബാഡ്ജിങ് ഉണ്ട്, ഇവിടെ താറെന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇരിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട്. ഞാൻ ഇരുന്നുകൊണ്ട് പറയാം. ദേ ഇവിടെ ഒരു ഈ ഹെഡ്ലൈറ്റ് വരുന്നത് പഴയൊരു താറിൻ്റെ ഏകദേശം ആ ഒരു ഇതാണ് വരുന്നത്, പക്ഷേ ഒരു ഈ വന്നേക്കുന്ന LED ഹെഡ്ലൈറ്റാണ്. അതേപോലെ ഡേ ടൈം റണ്ണിങ് ലാമ്പ് വന്നിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. പിന്നെ ഈ വന്നേക്കുന്ന സൈഡിൽ ഫൈബർ ക്ലാഡിങ്, ഫ്രണ്ടിലെ ബമ്പർ ഇത് കുറച്ച് തള്ളിയാണ് നിൽക്കുന്നത്. ആ പെഡസ്ട്രിയൻ നോംസ് പാലിച്ചുകൊണ്ടാണ് അത്രയും തള്ളി നിർത്തിയേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ എംഹോക്ക് സീരീസിൻ്റെ എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. അതുപോലെ എംഹോക്ക് എന്നൊരു ബാഡ്ജിങ് കാണാം. പിന്നെ ആനയുടെ ചെവി പോലത്തെ ഒരു മിറർ, അതിൽ താറെന്നൊരു ബാഡ്ജിങ് കാണാം. പിന്നെ താറിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതേ ആ ഒരു പഴയ ഒരു താറിനെ ഇത് നിലനിർത്താൻ തന്നെ ബാക്കിൽ ആ ഒരു ടയർ വെച്ചിട്ടുണ്ട്. അതേപോലെ ആ പഴയ രീതിയിൽ തന്നെ C8 17-inch ടയറാണ് ഇതിൽ വരുന്നത്. പിന്നെ ആ ഒരു വണ്ടി കാണാനൊരു ഇതാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ബാക്കിൽ ബൂട്ട് സ്പേസ് എന്ന് പറയാൻ വലിയൊരു സ്പേസ് ഇല്ല, പക്ഷേ സീറ്റ് ഫോൾഡ് ചെയ്തിടാം. അതേപോലെ വണ്ടി കാണാൻ, വണ്ടിയുടെ ബാക്ക് ഒരു കാണാനൊരു ഇതാണ്. വലിയ ചെറിയ വ്യത്യാസങ്ങളിലൂടെയാണ് ബാക്കിലത്തെ ഈ ഇതായാലും വന്നിരിക്കുന്നത്. ലൈറ്റ് ബ്രേക്ക് ലൈറ്റായാലും ഇൻഡിക്കേറ്റർ ലൈറ്റായാലും വന്നിരിക്കുന്നത്. അതിൽ താറുന്നൊരു ബാഡ്ജിങ് ഉണ്ട്. ഈ സീറ്റ് ഫോൾഡ് ചെയ്തിടാം കേട്ടോ ബാക്കിൽ. അതേപോലെ പിന്നെ ഈ ഇത് മാത്രമായിട്ട് നമുക്ക് പോക്കാം. അപ്പം മുകളിലേക്ക് മുകളിലേക്ക് ഇപ്പോൾ നമുക്ക് പെട്ടികളാണ് മുകളിലേക്ക് മുകളിലേക്ക് വെച്ച് പോകാവുന്നതാണ്. ആ അടയ്ക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട്, ആ ഒരു പഴയ താറിൻ്റെ സൗണ്ട് അല്ല, ഒരു ഭയങ്കര ബോഡി ക്വാളിറ്റിയാണ് താറിനുള്ളത്. പിന്നെ ഈ സൈഡിലേക്ക് വരാണെങ്കിൽ ഡീസൽ ടാങ്ക്. പിന്നെ ഇവിടെ ഈ ബാ ഇപ്പോൾ ഇത്രയും കാലം കണ്ടുകൊണ്ട് വന്നതിൽ നിന്ന് ഇപ്പോഴത്തുള്ള ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ രണ്ട് സൈഡിലേക്ക് അതായത് 4 ഇരിക്കാൻ പറ്റുന്ന സീറ്റായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട് ഫേസിങ് സീറ്റാണ്, 2 ഇരിക്കാൻ പറ്റുള്ളൂ. രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, കാരണം 3 ഇരുന്ന് നമുക്ക് അഡ്ജസ്റ്റഡ് ആവും. നിങ്ങൾക്ക് താറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും എല്ലാവരുടെയും വികാരമായ 4x4 ബാഡ്ജിങ് ഇവിടെ കാണാം. ഇതൊരു ഫൈബർ ക്ലാഡിങ് ആണ്. പിന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് ഒന്ന് ചെളിക്കൂടെ ഓടിച്ചതിൻ്റെയാണ് ആ ഒരു ടയറിൽ ചെളിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു താറുന്നൊരു ബാഡ്ജിങ് ആണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആനച്ചെവി, അതിൽ താറുന്നൊരു ബാഡ്ജിങ് ഉണ്ട് ബാക്കിൽ. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. അതേപോലെ ഇനി നമുക്ക് എൻജിൻ്റെ ഇതിലേക്ക് വരുവാണെങ്കിൽ ഇത് എംഹോക്ക് സീരീസിൽ വരുന്ന എൻജിനാണ്, ഡീസൽ എൻജിനാണ്. 132 PHP എൻജിനാണ് ഇത് വരുന്നത്. 1184 CC ആണ് എൻജിൻ. അതുകൂടാതെ ഇതിൻ്റെ പെട്രോൾ എൻജിൻ വരുന്നത് എം സ്റ്റാലിയൻ സീരീസിൽ വരുന്ന എൻജിനാണ്. 1997 CC ആണ് പെട്രോൾ എൻജിൻ. 300 NM ആണ് മാക്സിമം ടോർക്ക് വരുന്നത്. ഈ വണ്ടി ഞാൻ ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫീലാണ് വണ്ടി ഓടിക്കാൻ തന്നെ. അതേപോലെ NVH ലെവലായാലും ഗംഭീരം തന്നെയാണ്. ഉള്ളിലേക്ക് നോയ്സ് ആയാലും വൈബ്രേഷൻ ആയാലും ഒരു ഡ്രൈവിൻ്റെ ഇടയ്ക്കാൻ ഒരു ഹാർഷ്നെസ് വണ്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് മഹീന്ദ്ര താറിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് ഇറക്കാം. ആദ്യമേ ഡോറിലേക്ക് തന്നെ തുടങ്ങാം. ഡോറിൽ ഒരു താറിന് എഴുതിയൊരു ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ ഇത് മിറർ കൺട്രോൾ ആണ്. പിന്നെ ഡോറിൽ ആവശ്യമില്ലാത്ത ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണ്, ഡ്രൈവ് സൈഡിലേക്ക് വരികയാണ്. ഇവിടെ ESP ഓഫ് ചെയ്യാനുള്ള, ഓൺ ചെയ്യാനുള്ള സ്വിച്ചും, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള സ്വിച്ചും, അതേപോലെ ഹിൽ ഡിസൻ കൺട്രോൾ. പിന്നെ ഇത് TFT ഡിസ്പ്ലേ, നമുക്ക് സെൻട്രലിൽ വന്ന് TFT ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാനുള്ള കുറേ സ്വിച്ചസും, ഇത് മറ്റേ ലൈറ്റിൻ്റെ ഇത് അങ്ങനെയാണ്. പിന്നെ AC വെൻ്റ് കൊടുത്തേക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ഒരു കാർബൺ ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുകയാണ് സ്റ്റീറിംഗ്. സ്റ്റീറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു
ഒരു അത്യാവശ്യം ഒരു പ്രീമിയം ടച്ചാണ് സ്റ്റീറിംഗ്. അതേപോലെ തന്നെ ആവശ്യമുള്ള ബട്ടൺസ് എല്ലാം സ്റ്റീറിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ 7 ഇഞ്ച് ഇതിൻ്റെ എല്ലാ ഇതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മീറ്റർ കൺസോളിലേക്ക് വരുവാണെങ്കിൽ RPM മീറ്ററും സ്പീഡോ മീറ്ററും നടുക്ക് ഒരു ചെറിയൊരു TFT ഡിസ്പ്ലേയും അത്യാവശ്യം വാർണിംഗ് ലൈറ്റ്സ് എല്ലാം ഉണ്ട് അതിൽ. ഇനി അടുത്തതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 7 ഇഞ്ച് ഡിസ്പ്ലേനെ പറ്റി പറയാം. 7 ഇഞ്ച് ഡിസ്പ്ലേയിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് പ്ലേ എല്ലാം ഉണ്ട്. പിന്നെ നടുക്ക് AC vent, പിന്നെ ഫ്രണ്ടിൽ 2 സ്പീക്കേഴ്സാണ് ഉള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ 2 സ്പീക്കേഴ്സ് ഈ ഡോർ സൈഡിലായിട്ടാണ് വരുന്നത്. ഇവിടെയാണ് 2 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ 2 സ്പീക്കേഴ്സും 2 ഊഫേഴ്സുമാണ് ഉള്ളത്. പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനല്ലോ. വണ്ടി പൊളിയാണ്. വണ്ടി ഓടിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വീഡിയോസ് ഇത് നിങ്ങൾക്ക് ബാക്കി കാണാം. ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു നെഗറ്റീവ് ഞാൻ അതിലും പറഞ്ഞിട്ട് ഓടിക്കണം. എനിക്ക് പറഞ്ഞ പെട്ടെന്ന് ഞാൻ ഭയങ്കര ഓടിക്കുന്ന ആളാണ്, അതുകാരണം എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. പെട്ടെന്ന് നോക്കാൻ നേരത്ത് ഈ സെൻട്രൽ സ്വിച്ച് സെൻട്രലാണ് നമുക്ക് ഈ പവർ വിൻഡോയുടെ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതാണുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഗിയർ ലിവർ, അപ്പറെ 4-wheel എൻഗേജ് ചെയ്യിക്കാനും 2-wheel അതിൻ്റെ ഇതാണ് ലിവറാണ്. അതും ആ പഴയ ഒരു താറിൻ്റെ ഒരു രീതി തന്നെ അവർ ഇരുത്തി. അതേപോലെ സെൻട്രൽ പോർഷനിൽ 2 USB ഇതുണ്ട്. ഓരം 12-volt ചാർജർ ഔട്ട്പുട്ട് ഉണ്ട്. അതുകൂടാതെ ഒരു USB ചാർജിങ് ഉണ്ട് നോർമൽ. പിന്നെ ഇവിടെ ഒരു ഫോൺ വയ്ക്കാൻ ചെറിയൊരു സ്പേസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതൊക്കെയാണ് ടാറിൻ്റെ ഇൻറ്റീരിയർ. ഇനി നമുക്ക് ബാക്കിലേക്ക് ഒരു ചേച്ചി കയറിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചു നോക്കാം. ഞാൻ ഈ സാധനം ജസ്റ്റ് ഒന്ന് തള്ളി അതുകൂടെ നോക്കാം. ഇപ്പൊ ഞാൻ ഏറ്റവും സീറ്റ് ബാക്കിലേക്കാ തള്ളിട്ട്. ഇപ്പൊ ഞാനൊരു മീഡിയ ഇതിലിട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ സുഖം. നന്നായി കാല് നിവർത്തി വെച്ചിരിക്കാൻ സീറ്റ് സ്ട്രെച്ചബിൾ ആണ്. ഇപ്പൊ സ്ട്രെച്ച് ചെയ്താണ് ഇരിക്കുന്നത്. നല്ല സുഖമായിട്ട് ഇരിക്കാം. നല്ല സീറ്റ് ബെൽറ്റ് കൂടെ ഇടുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന സെയിം ഫീൽ ആണ് കിട്ടണം കേട്ടോ. മാക്സിമം 2 പേർക്ക് ഇരിക്കാം. എന്റെ അത്ര ഒക്കെ ഉണ്ടുള്ളവർ 2 പേരിരിക്കും നല്ലത്, ബിക്കോസ് 3 പേരാകുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആവും. അപ്പൊ നമ്മൾ സീറ്റ് ബെൽറ്റ് കൂടെ ഇട്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഞാൻ ഇരുന്ന് നോക്കിയതുകൊണ്ട് പറയുകയാണ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ സെയിം ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ ഇവിടെ ഡോറില്ല, ഫ്രണ്ടിൽ കൂടെ കയറണം എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് ഡ്രൈവ് നോക്കാം. അപ്പൊ നമുക്ക് താറിന്റെ ഞങ്ങളൊന്ന് ആദ്യം ഓടിച്ചു നോക്കിയാൽ നമുക്ക് കുറച്ച് ഇതൊന്ന് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നല്ല വെയിലാ, പുറത്തൊന്നും എടുത്തു കറക്റ്റ് എടുക്കോ. ഒരു ഓഫ് ആവരുത് കേട്ടോ പ്ലീസ്. ആദ്യത്തെ പോലെ നാറ്റിക്കരുത് ഞങ്ങളെ. നല്ല ഇത് ഞങ്ങൾക്ക് നല്ല അത്യാവശ്യം ഒരു ഓഫ് റോഡിംഗ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ തന്നിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുള്ളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റി. അത് ഞങ്ങൾക്ക് ഒരു എന്താ പറഞ്ഞത്, ശരിക്കും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷ വന്നതല്ല, പക്ഷെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി ഫുള്ളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റി. നല്ല വണ്ടിയാ, എനിക്ക് സത്യം പറഞ്ഞവന് എടുക്കണമെന്നുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ല വണ്ടിയാണ്. ചിലപ്പോ ഞാൻ വേറെ വണ്ടി ഓടിച്ചു നോക്കാത്തോണ്ടായിരിക്കും കേട്ടോ. ഇപ്പൊ എന്റെ പേഴ്സണൽ പറഞ്ഞാൽ ഞാൻ സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന ആളാണ്. എന്റെ വണ്ടി വെറൈറ്റി ആണ്. പക്ഷെ എനിക്ക് ഈ വണ്ടി ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ സാധാ ഒരു വണ്ടി ഓടിക്കുന്ന ആളാണ്. വണ്ടിയായിട്ട് വലിയ വണ്ടി പ്രാന്തൊന്നുമില്ല, വണ്ടിയുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇല്ലായിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല, പലരുടെയും സത്യം പറഞ്ഞ പല റിവ്യൂലും കണ്ടല്ലോ. വണ്ടി ഒരു റെവല്യൂഷൻ തന്നെ സൃഷ്ടിക്കും. അത്രക്കൊരു ഇതാണ് വണ്ടി. വണ്ടി എന്ന് പറഞ്ഞാൽ പക്കയാണ്, പക്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷിഫ്റ്റിംഗ് ആയാലും ആ ഒരു ഞങ്ങൾക്ക് മൈൻഡ് വെറൈറ്റുള്ള ഇതില്ല. എനിക്ക് പേഴ്സണലി വന്നൊരു ഇറിറ്റേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വണ്ടി വെറൈറ്റി ആയാലും അത്രയ്ക്ക് ഫീൽ ചെയ്യില്ല. ഈ സെൻട്രലാണ് മറ്റേ 2 പവർ വിൻഡോയുടെ ഇത് തന്നത്. ഞാൻ ശരിയാട്ടോ, വെറൈറ്റി ഒക്കെ സെൻട്രലാ തന്നെ. അപ്പൊ ഞങ്ങൾക്ക് അത് ഫീൽ ഇല്ല, തപ്പിത്തടയിൽ ഉണ്ടായില്ല. ചിലർക്ക് തപ്പിത്തടയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നു. ചേച്ചി എങ്ങനെയാണ് ഇത് ബാക്കിലിരിക്കാൻ? കുലുക്കമൊക്കെ ഫീൽ ചെയ്യണ്ടോ? വലിയൊരു കുലുക്കം ഫീൽ ചെയ്യുന്നില്ല. എങ്ങനെയാണ് പുറയിലിരിക്കാത്ത ഒരു എന്താ പറയുക, പൊക്കത്തിരിക്കണ പോലെയാണോ? വ്യൂ കിട്ടുന്നുണ്ടല്ലേ. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ കണ്ണാടിനെ പറഞ്ഞത് ആനച്ചെവി എന്നാണ്. അതേപോലെ ആനപ്പൊക്കത്തിരിക്കുന്ന ഒരു ഫീലാണ്. നല്ലൊരു ഫീലാട്ടോ. അത് പോളിയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ അതേപോലെ തന്നെ ഗിയർ ബോക്സ് പറഞ്ഞത് 6-speed മാനുവൽ ഗിയർ ബോക്സ്, പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും വരുന്ന 6-speed മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതേപോലെ ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് ഉണ്ട്, അതിനും 6-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. വണ്ടി പോളിയാണ്. അതേപോലെ നമുക്ക് ഇതിന്റെ നടുക്കായിട്ട്, അത് ഞാൻ ഇന്റീരിയറിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ക്ലിയർ ആയിട്ട് എന്താ പറയാ TFT ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. വണ്ടി 4-wheel ആണോ 4-low 4-high ആണോ എല്ലാം കാണാം. അതേപോലെ സെൻസർ എല്ലാം നമുക്ക് വണ്ടിയിൽ വരുന്നുണ്ട്. എല്ലാം വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു വണ്ടി. സത്യം പറഞ്ഞാൽ എടുത്താ കൊള്ളാന്ന് വരെ അങ്ങനെ തോന്നി പോകുന്നൊരു വണ്ടിയാണ്. ഓഫ് റോഡിങ്ങിന് പക്ക പറ്റിയ വണ്ടി തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു സുന്ദരി തന്നെയാണ് ഇത്, ഒന്നും പറയാനില്ല.
അപ്പോൾ നമുക്കിന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് തന്നത് തൃശ്ശൂരുള്ള ഇറാം മോട്ടോഴ്സ് ആണ്. അതിൽ ഞാൻ സ്പെഷ്യൽ ടാങ്ക്സ് പറയുന്നത്. അതുമാത്രമല്ല നമുക്കിപ്പോൾ വണ്ടിയുടെ കുറച്ച് ഇപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ ഓർവിൻ ചേട്ടനും ഉണ്ട്. ഞങ്ങൾക്കിന്ന് വണ്ടി റിവ്യൂ ചെയ്യാൻ സഹായിച്ചത് മറ്റേ വണ്ടി തരാനും ഒക്കെ മുൻകൈ എടുത്ത് നിന്നത് സുധീഷ് ചേട്ടനാണ്. സുധീഷ് ചേട്ടാ ഒന്ന് വളരെ സുധീഷ് ചേട്ടനാണ് ഞങ്ങൾക്ക് വണ്ടിയെല്ലാം തന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുധീഷ് ചേട്ടനെ വിളിക്കുക. തൃശ്ശൂരാണിത്. തൃശ്ശൂരുള്ളവർ എന്തൊക്കെ വന്നാലും വിളിക്കുക. സുധീഷ് ചേട്ടാ താങ്ക്സ്. സുധീഷ് ചേട്ടൻ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു. താങ്ക്സ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഓർവിൻ ചേട്ടനോട് കേൾക്കാം. ഓർവിൻ ചേട്ടൻ എന്നാണ് വണ്ടിയുടെ ഏതൊക്കെ കളറാണ് അവൈലബിൾ? നമുക്ക് ടോട്ടലി 6 കളേഴ്സ് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് അക്രോസ് ഓൾ വേരിയൻസ് നമുക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് അവൈലബിൾ ആണ്. ഈ കാണുന്ന എക്കോ മറൈൻ, ഇത് ഈ LX എന്നുള്ള വേരിയൻസിൽ മാത്രമായിട്ട് 4 കളേഴ്സ് അവൈലബിൾ ആണ്. എക്കോ മറൈൻ, അതുപോലെ തന്നെ ഗാലക്സി ഗ്രേ, റോക്കി ബീച്ച്, മിസ്റ്റിക് കോപ്പർ, ഇങ്ങനെ അഡീഷണൽ ഒരു 4 കളേഴ്സ് നമുക്ക് ഈ LX എന്നുള്ള വേരിയൻ്റിൽ അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാണ്? നമുക്ക് ബേസ് മോഡൽ എല്ലാം വേരിയൻസും 4x4 ആണ്. 4-wheel ഡ്രൈവ് ആണ്. പെട്രോൾ ഡിഫറൻഷ്യൽ ലോക്ക് ഇല്ലാത്ത ബേസ് മോഡലുണ്ട്. 6-seater ആണ്. ആ ഒരു വെഹിക്കിൾ 11,60 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ലോക്കുള്ള പെട്രോൾ വെഹിക്കിൾ വരുമ്പോൾ 12.5 ഡീസൽ വരുമ്പോൾ 13,14,000 ആണ് ഓൺ റോഡ് വരുന്നത്. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷനിലും മാത്രമേ ഉള്ളൂ. ഇൻ ബിറ്റ്വീൻ എക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അത് 4-seater ആണ്. ഇതുപോലെ റോൾ കേജ് ഒക്കെ വരുന്നതാണ്. പക്ഷേ ഫീച്ചേഴ്സ് നമുക്ക് ബേസ് മോഡലിൻ്റെ ആയിരിക്കും. സീറ്റിംഗ് 4-seater ആയിരിക്കും. അത് എക്സ് ഓപ്ഷനൽ. അത് വരുമ്പോൾ അല്ല, മാനുവൽ തന്നെയാണ്. 14,000-14,35,000 നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. പിന്നെ ഫുൾ ഓപ്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് മാനുവൽ പെട്രോൾ ആകുമ്പോൾ ഹാർട്ട് ടോപ്പിന് 15,80,000, ഡീസലിന് 15,60,000 നമുക്ക് ഓൺ റോഡ് വരും. മാനുവൽ ഫുൾ ഓപ്ഷൻ. ഓട്ടോമാറ്റിക് വരുമ്പോൾ 1,00,000 അഡീഷണൽ വരും. 16,33,000 പെട്രോൾ ഓട്ടോമാറ്റിക്കിനും 16,80,000 നമുക്ക് വരും ഡീസലിനും വരും. ഒരു 15,000 കുറവായിരിക്കും. ആ ഒരു 15,000 കുറവായിരിക്കും കൺവെർട്ടബിൾ സോഫ്റ്റ് ടോപ്പ്. അതായത് എക്സ് ഓപ്ഷനിലും LX മിഡിൽ ഓപ്ഷനും ഫുൾ ഓപ്ഷനിലും മാത്രമാണ് നമുക്ക് കൺവെർട്ടബിൾ സോഫ്റ്റ് ടോപ്പ് അവൈലബിൾ ഉള്ളൂ. ബുക്കിംഗ്സ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്ന പോലെ ഒരു 3 months ആയിരുന്നു ആദ്യം എക്സ്പെക്ട് ചെയ്തിരുന്നത്. 3-4 months ഒക്കെ പിന്നീട് അത് കൂടി 6 months വരെ എത്തി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് 5-7 months, up to 7 months വരെ നമുക്ക് ടൈമിംഗ് വരുന്നുണ്ട്. ബുക്ക്ഡ് ആണ്. ഇവിടെ മാത്രം നമുക്കൊരു 400 ബുക്കിംഗ് ഉണ്ട്. ബുക്കിംഗ് ഉണ്ട്. അതായത് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സ്, എന്തെങ്കിലും ഒരു ഓഫ് റോഡിങ്ങോ അല്ലെങ്കിൽ ഒരു നമുക്കൊരു എസ്റ്റേറ്റ് ഉള്ള അങ്ങനെയുള്ള ഒരു വ്യക്തികൾ മാത്രം അഡീഷണൽ ആയിട്ട് ഒരു വെഹിക്കിളായിട്ട് കണക്കൂട്ടിരുന്നു. ഇപ്പോൾ നമുക്കൊരു വീട്ടിലൊരു പ്രൈമറി വെഹിക്കിളായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. അത് അപ്പോൾ ഓൾറെഡി മുൻപ് താറുള്ള കസ്റ്റമേഴ്സ് വണ്ടി എടുത്തിട്ട് അഡീഷണൽ ഹാർട്ട് ടോപ്പ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ സീറ്റിംഗ് മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് കമ്പനി തന്നെ അത് കണ്ടറിഞ്ഞ് അത് ചെയ്തു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഈ പറഞ്ഞ പോലെ ഫുൾ ഓപ്ഷൻ വെഹിക്കിളിനാണ്. ഹാർട്ട് ടോപ്പിനാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ്. ടൈം ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നതും ഹാർട്ട് ടോപ്പിനാണ്. ആ വണ്ടി കിട്ടാൻ ബാക്കിൽ ആ ഞാൻ കരുതിയ സത്യം പറഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ടാവില്ല. ബാക്കിൽ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ചേച്ചി ഇരുന്നു, രണ്ടു പേർക്ക് സുഖമായിട്ടിരിക്കും. അത്യാവശ്യം ലെഗ് റൂമും ഹെഡ് റൂമും ഷോൾഡർ റൂമും എല്ലാം വരുന്നുണ്ട് നമുക്ക്. ആ സുഖമായിട്ടിരിക്കാം. പിന്നെ രണ്ടുപേർക്കാണ് ഇത് പറയുന്നത്, കംഫർട്ട് സോൺ പറയുന്നത് രണ്ടുപേർക്ക്. 4-seater 4-seater ആണ് വെഹിക്കിള്. അതുപോലെ തന്നെ വെഹിക്കിൾ ഒരു sub-4-meter വെഹിക്കിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് ഇതിൽ ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചേസ് മാറി, എഞ്ചിൻ മാറി, ബോഡി ഷെല്ല് മാറിയിട്ടുണ്ട്. സസ്പെൻഷൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഫ്രണ്ടിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനും ബാക്കിൽ മൾട്ടി ലിങ്ക് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ട് നല്ല രീതിയിൽ കംഫർട്ട് വരുന്നുണ്ട്. അതുപോലെ NVH ലെവൽ മാറ്റമുണ്ട്. നോയ്സ് വൈബ്രേഷൻ ഒക്കെ നല്ല രീതിയിൽ മാറ്റമുണ്ട് നമുക്ക്. അപ്പോൾ ഇത്ര നമുക്ക് വലിയ സമയം ചെലവഴിച്ചതിന് ഓർമ്മിച്ചേട്ടെ താങ്ക്സ്. അപ്പോൾ നമുക്ക് ഇനി ഇടയ്ക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുവെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.